മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് വിജയരാഘവൻ. നായകനായും വില്ലനായും സഹനടനായുമെല്ലാം വിജയരാഘവൻ അഭിനയിച്ച് കൈയടി നേടിയിട്ടുണ്ട്. മോഹൻലാൽ മുതൽ പ്രണവ് മോഹൻലാൽ വരെയുള്ളവർക്കൊപ്പം അഭിനയിച്ച നടനാണ് വിജയരാഘവൻ. ഇപ്പോഴിതാ ഹൃദയത്തിൽ അഭിനയിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വിജയരാഘവൻ. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ചിത്രമായിരുന്നു ഹൃദയം. ചിത്രത്തിൽ പ്രണവിന്റെ നായക കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടാണ് വിജയരാഘവൻ എത്തിയത്. ചിത്രത്തിൽ വിജയരാഘവനും പ്രണവ് മോഹൻലാലും ഒരുമിച്ചുള്ള വികാരഭരിതമായ രംഗം ഏറെ ചർച്ചയായിരുന്നു. ഈ രംഗത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വിജയരാഘവൻ പങ്കുവച്ചത്. ആ രംഗം ചിത്രീകരിച്ച ശേഷം വിനീത് റെയിൽവേ സ്റ്റേഷനിലൂടെ ഓടുകയായിരുന്നുവെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ആ വാക്കുകൾ കേൾക്കാം. ആ സീൻ ഷൂട്ട് ചെയ്തതിനു ശേഷം സന്തോഷം കൊണ്ട് വിനീത് ആ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു ഓടുകയായിരുന്നു. എനിക്ക് അതിനു മാത്രമൊന്നും ആ സീനിൽ തോന്നിയിട്ടില്ല. ആ സീൻ മുന്നിൽ കണ്ടാണ് വിനീത് എന്നെ വിളിച്ചത്. ഈ ഒറ്റ സീൻ ചെയ്യാനായിട്ടാണ് ചേട്ടനെ വിളിച്ചിട്ടുള്ളതെന്ന് വിനീത് എന്നോട് പറഞ്ഞുവെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഈ ഒരൊറ്റ സീൻ കുട്ടേട്ടൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നുവെന്നാണ് വിനീത് പറഞ്ഞത്. ആ രംഗം സ്ക്രീനിൽ കണ്ടപ്പോൾ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും വിജയരാഘവൻ പറയുന്നുണ്ട്. പ്രണവിനെ കെട്ടിപ്പിടിക്കുന്ന രംഗത്തിന് ശേഷം പ്രണവിൽ മാറ്റമുണ്ടായെന്നും വിനീത് പറഞ്ഞതായി വിജയരാഘവൻ പറയുന്നുണ്ട്. കെട്ടിപ്പിടുത്തതിനു മുമ്പും ശേഷവുമുള്ള പ്രണവ് രണ്ടും രണ്ടാണെന്നാണ് ക്രൂവിലുള്ളവർ പറഞ്ഞതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. എന്ത് മാജിക്കാണ് ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ ചെയ്തതെന്ന് വിനീത് എന്നോട് ചോദിച്ചിരുന്നുവെന്നും താരം പറയുന്നു. എന്നാൽ അത് പക്ഷെ മാജിക് ഒന്നുമല്ലെന്നാണ് വിജയരാഘവൻ പറയുന്നത്. പിന്നാലെ എന്താണ് ആ രംഗത്തിൽ നടന്നതെന്നും പ്രണവ് മോഹൻലാലുമായി ഉണ്ടായ അടുപ്പത്തെക്കുറിച്ചുമൊക്കെ താരം സംസാരിക്കുന്നുണ്ട്. അപ്പു ആരുടെ അടുത്തും അധികം സംസാരിക്കാറില്ല, എന്നോടും അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ലാലിന്റെ സുഹൃത്താണല്ലോ ഞാൻ. അച്ഛന്റെ സുഹൃത്തായ ഒരാളും കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തുനിന്ന് സ്വല്പം അകന്നല്ലേ നിൽക്കുക. ആ അകൽച്ച നമ്മളൊന്ന് മാറ്റി, അത്രയെന്ന് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ താ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ ഒന്ന് നോക്കി. ഉണ്ടോ എന്ന് ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ അവൻ കൂടെയുള്ള പയ്യനെ വിളിച്ചിട്ട് ഒരു സിഗരറ്റ് എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ അത് കത്തിച്ച് നീ വലിക്കില്ലേ എന്ന് അവനോട് ചോദിച്ചു. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ ഉണ്ടായെന്നും അങ്ങനെ അകലം കുറഞ്ഞുവെന്നുമാണ് വിജയരാഘവൻ പറയുന്നത്. അവൻ എന്നെ ഹഗ് ചെയ്യുമ്പോൾ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, അപ്പോൾ അവനും സങ്കടം വരും. അത് നാച്ചുറൽ ആയിട്ടുണ്ടായതാണ്. എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആ രംഗത്തെക്കുറിച്ച് താരം പറയുന്നത്.